श्रीदेवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदम कदा माह्यं दधाति स्वपदांतिकं। वन्देहं श्रीगुरो श्रीतपतकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथां यां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुतीदेवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिंधुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। नम्मळ चैतन्य महाप्रभुवിന്റെ ലീലകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇതുവരെയും ചൈതന്യ മഹാപ്രഭുവിന്റെ സൗത്ത് ഇന്ത്യയുടെ യാത്ര കഴിഞ്ഞിട്ട് പുരി ജഗന്നാഥപുരിയിലെത്തുകയും അവിടെ വെച്ച് ഡിവോട്ടീസ് എല്ലാം ചൈതന്യ മഹാപ്രഭുവിനെ സ്വീകരിക്കുന്നതും ഇങ്ങനെയെന്നും അതിനുശേഷം ഗോവിന്ദൻ കാശിരാജിന്റെ കൂടെ വന്ന് കാശീശ്വരന്റെ കൂടെ വന്നതാണ്. പക്ഷെ ഗോവിന്ദൻ നേരെ ഈശ്വരപുരിയുടെ ഓർഡർ മാനിച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ദാസനാവണമെന്നുള്ള ഈശ്വരപുരിയുടെ ഓർഡർ മാനിച്ച് നേരിട്ട് വരികയും കാശീശ്വരൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിൽഗ്രിമേജ് പ്ലേസസിലൊക്കെ പോയിട്ട് തീർത്ഥത്തിലൊക്കെ കണ്ടിട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഗോവിന്ദനും വന്ന് കണ്ടു. അപ്പൊ ഇതിനെക്കുറിച്ച് സർവ ഭട്ടാചാര്യരോട് ചോദിച്ചു. കാരണം ഗോഡ് ബ്രദർ ആണ്, എങ്ങനെയാണ് സേവകനാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ സർവ ഭട്ടാചാര്യർ പറഞ്ഞ തന്നെ പറഞ്ഞു, കൃഷ്ണന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതി. സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഓർഡർ ആണ് ഒരു ശിഷ്യന്റെ പ്രാണവായു. സ്പിരിച്വൽ മാസ്റ്റർ എന്താണോ പറഞ്ഞേക്കുന്നത് അതാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് പരശുരാമന്റെ കഥ പറയുന്നുണ്ട്. അതായത് സ്വന്തം അച്ഛനായാലും ജമദഗ്നിയുടെ ഉത്തരപ്രകാരം സ്വന്തം മക അമ്മയെ പോലും പരശുരാമൻ തലയാർത്ത് കൊന്നു, ഗതവസന്റെയും തലയാർത്ത് കൊന്നു. അപ്പൊ ഇത് കാണിക്കുന്നത്, പരശുരാമൻ കാണിച്ചു തരികയാണ് ഗുരുവിന്റെ ഓർഡർ എന്തായാലും നമുക്ക് മനസ്സിലായോ ഇല്ലയോ, മനസ്സിലാവുന്നോ ഇല്ലയോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നോ ഇല്ലയോ, നമ്മുടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നോ ഇല്ലയോ, ഡസന്റ് മാറ്റർ. ഗുരു എന്നത് പറഞ്ഞിട്ടുണ്ട്, 16 തവണ ചാൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുക, അതിനപ്പുറം ഒന്നുമില്ല. ഭക്തിയുടെ സേവനം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക, അതിനപ്പുറം ഒന്നുമില്ല, ഇതായിരിക്കണം എന്ന് പറഞ്ഞ് സർവ ഭട്ടാചാര്യ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പം അതനുസരിച്ച് ചൈതന്യ മഹാപ്രഭു ഗോവിന്ദനെ ഡിസൈപ്പിൾ ആക്കി മാറ്റി വെച്ചു. അപ്പൊ ഇതിനുശേഷം ചൈതന്യ മഹാപ്രഭു അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു കൃഷ്ണദാസിനെ ചൈതന്യ മഹാപ്രഭു റിജക്ട് ചെയ്തത്. അതോടുകൂടി ശിഷ്യന്മാരെല്ലാം കൃഷ്ണദാസിനെ പിടിച്ച് ഗോവിന്ദ് വെസ്റ്റ് ബംഗാളിൽ അല്ലെങ്കിൽ ഗൗഡിയ ദേശത്തോട്ട് ഡിവോട്ടീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് വിട്ടു വിട്ടു. ഇതിന്റെ ന്യൂസ് കേട്ടതോടുകൂടി അദ്വൈതാചാര്യരും എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട് ഗൗഡിയ വിദേശത്ത് നിന്ന് ജഗന്നാഥ് പുരിയിലോട്ട് യാത്ര തുടങ്ങി. അപ്പൊ ഇതിൽ ഈ സമയത്ത് ഓക്കെ ആ സമയത്ത് സർവ ഭട്ടാചാര്യരുടെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സൗത്ത് ഇന്ത്യ ടൂറിന്റെ കഴിഞ്ഞപ്പോ പറഞ്ഞതാണ്, അവരുടെ പ്രതാപരുദ്ര രാജാവിന് ചൈതന്യ മഹാപ്രഭുവിന് ദർശനം കിട്ടണം, അത് ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് സർവ ഭട്ടാചാര്യരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ എനിക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനം എനിക്ക് ഇങ്ങനെ തരണം, ചെയ്തു തരണം, അതിനൊരു പ്രപ്പോസൽ ചെയ്യണം. അതനുസരിച്ച് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത്
സർവം ഭട്ടാചാര്യർ ചെന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് സർവം ഭട്ടാചാര്യരുടെ രാജാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ചൈതന്യമഹാപ്രഭു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ഒരു രാജാവുണ്ട്, വളരെ ഭയങ്കര ഭക്തനാണ്, എല്ലാ ഗുണഗണങ്ങളും പറഞ്ഞു. അതിനുശേഷം ചൈതന്യമഹാപ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് അങ്ങയെ കാണണം എന്നൊരു ആഗ്രഹം, ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് അങ്ങേ ഇല്ല, അങ്ങേ കാണാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് അങ്ങ് ദയവായി അത് പെർമിഷൻ തരണമെന്ന്. ഉടനെ തന്നെ ചൈതന്യ മഹാപ്രഭു ഉടനെ പറഞ്ഞു, അയ്യോ കൃഷ്ണ കൃഷ്ണ എന്നുള്ള പേര് ഉച്ചരിച്ചിട്ട് പറഞ്ഞു, എങ്ങനെ നിനക്ക് ഈ ഒരു സംഭവം പറയാൻ പറ്റി? ചൈതന്യ ഞാൻ സന്യാസമാണ്, ഞാൻ സന്യാസം ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ സന്യാസിയാണ്. ഈ സന്യാസിയായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെ ഒരു ഭൗതികമായിട്ട് കടലിൽ മുങ്ങിക്കളിച്ച് അതിൻ്റെ എന്താ പറയുക എല്ലാ അലകളും ആസ്വദിക്കുന്ന ഒരു രാജാവിനെ പോയി കാണുക എന്ന് പറയുന്നത്? രാജാവിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇനി എൻ്റെ അടുത്ത് എന്താണ് പറയുന്നത്, എൻ്റെ അടുത്ത് എന്നെ കുറിച്ച് ആൾക്കാർ എന്ത് പറയും? ഒരിക്കലും ആൾക്കാർ നമ്മള് എന്താ പറയുക ഞാൻ സന്യാസിയാണ്, സന്യാസിക്ക് ചേർക്കാത്ത രീതിയിൽ എന്നെ കൊണ്ട് പ്രവർത്തി ചെയ്യിപ്പിക്കരുത്. ഈവൻ ചൈതന്യ മഹാപ്രഭു ആ പറയുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യ ഒരാണ് സന്യാസിയാണെങ്കിലും ഒരു വലിയ ഡിവോട്ടി ആണെങ്കിലും നമ്മൾ ഒരു പാവ ഒരു പെണ്ണിന്റെ പാവയെ എടുത്ത് കളിക്കുന്ന പോലെ അത് അത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ പാവയെ കാണുമ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഒരു ആണാണെങ്കിൽ ഒരു പാവയെ കണ്ടാൽ പോലും ആ മനസ്സ് അജിറ്റേറ്റഡ് ആകും. അതുകൊണ്ട് തന്നെ സന്യാസിമാർ ഈവൻ പെണ്ണിന്റെ സ്ത്രീ വേഷത്തിലുള്ള പാവകളുടെ അടുത്ത് പോലും ഇടപഴകത്തില്ല. അങ്ങനെയുള്ളപ്പം ഈ രാജാവ് ഡിവോട്ടി ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു പാമ്പ് പോയിസൺസ് വിഷമുള്ള പാമ്പിനെ പോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാമ്പിനെ കണ്ടാൽ നമ്മളെല്ലാം വീണ്ടും കൊണ്ടുപോകും. അതേപോലെയാണ് എനിക്ക് സന്യാസിക്ക് ആയിട്ടുള്ള ഭൗതികവാദിയായിട്ടുള്ള ഒരു കർമ്മീയായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ വേണ്ടത്. ആ നീ എന്താണ് ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? ഇങ്ങനെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പൂരി എന്നെ വിട്ടു പോകാൻ പോവാണ്. ഇത് കേട്ടതോടുകൂടി സർവ ഭട്ടാചാര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു, വീട്ടിൽ ചെന്നിട്ട് രാജാവിനെ പോയി കണ്ടു. രാജാവിനെ കൊണ്ട് പറഞ്ഞപ്പം രാജാവിന് വളരെ സന്തോഷം, വളരെ ദുഃഖമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുള്ള രീതി വിഷമിച്ചുകൊണ്ട്. ആ സമയത്ത് തന്നെ രാമാനന്ദ റായി രാജാവിന്റെ അടുത്ത് എത്തി. രാജാവിന്റെ അടുത്ത് എത്തിയിട്ട് രാമാനന്ദ റായി എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ സൗത്ത് ഇന്ത്യയിൽ വെച്ച് കണ്ടെന്നും ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിലാണെന്നും പറഞ്ഞു. അപ്പൊ ഇനി ചൈതന്യ രാമാനന്ദ റായി പറഞ്ഞു, ഞാൻ ഇനി എനിക്കൊരു പ്രപ്പോസൽ ഉണ്ട്, ഞാൻ ഇനി ഈ പൊളിറ്റിക്സിലൊന്നും ഇടപെടുന്നില്ല, കാരണം പ്രൈം മിനിസ്റ്റർ ആണല്ലോ, പൊളിറ്റിക്സ് ഒന്നും ഇടപെടില്ല, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ലോട്ടസ് ഫീറ്റ് സേവ് ചെയ്യണം, അതിന് അങ്ങനെ എന്തെങ്കിലും ഒരു എനിക്ക് പെർമിഷൻ തുടങ്ങി. അപ്പൊ തന്നെ രാജാവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, വളരെ സന്തോഷത്തോടെ തുള്ളിച്ചെറിയ ഇതിനടുത്തുനിന്ന് ഇരിപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി രാമാനന്ദറായി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ ഒരിക്കലും വിഷമിക്കുക, നീ എത്ര ഭാഗ്യവാനാണ്, ഞാൻ ഇതുവരെ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോലും അനുവാദമില്ല എനിക്ക്, പക്ഷെ ഇപ്പോ നീ ചൈതന്യ മഹാപ്രഭുവിനെ കാണുകയും ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാനും ഫുൾ ടൈം ചെയർ ചെയ്യാനുള്ള അവസരവും കിട്ടി. തീർച്ചയായിട്ടും എല്ലാ പൊളിറ്റിക്സിന്റെ ഡ്യൂട്ടീസിൽ നിന്നും ഞാൻ നിന്നെ റിലീവ് ചെയ്യുന്നു, നിനക്ക് ഞാൻ ഒരു പെൻഷനും തരാം, അതുകൊണ്ട് നീ വർക്ക് ചെയ്തില്ലെങ്കിലും നിനക്ക് പൈസ കിട്ടിക്കോളും, അതുകൊണ്ട് നീ പാവപ്പെട ചെയ്യേണ്ട ചൈതന്യ മഹാപ്രഭുവിനെ സേവ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാജാവാണ് പറയണത് ഒരു വ്യക്തിയുടെ ജീവിതം സഫലമായാണെങ്കിൽ കൃഷ്ണന് വേണ്ടി സേവ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് രാജാവിന് അത്രയും നല്ല ഡിവോട്ടിയാണ് രാജാവ്, എന്നിട്ടും ചൈതന്യ മഹാപ്രഭു കാണാൻ കൂട്ടാക്കിയില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഗതി എന്താണെന്ന് ആലോചിച്ചത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വലിയ ഡിവോട്ടീസ് ആണെന്നാണ്. ഇത്രയും എന്നിട്ട് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഈ രാജാവിന് അല്പം പോലും ഈർഷ്യയില്ല എന്നുള്ളതാണ്, ദേഷ്യമില്ല അല്ലെങ്കിൽ വിഷമില്ല, എന്നെ എന്നെ സമ്മതിച്ചില്ല എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു തിരിച്ചൊരു ചോദ്യം അല്ല വന്നത്. അതവിടെയാണ് പ്രതാപരുദ്ര മഹാരാജാവിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ഭഗവാൻ ഉണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരികയും നമ്മളെ ബുദ്ധിമുട്ടിലാക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭഗവാന്റെ അടുത്ത് ഭയങ്കര വിശ്വാസമായിരിക്കും. നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും,
ഓ ഭഗവാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും, എന്നെ വിഷമതകളിൽ നിന്നൊക്കെ കരകയറ്റുന്നത് ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഭഗവാനെ വിളിക്കുന്നത്. വിളിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ പലയിടത്ത് പറയുമല്ലോ, വിളിപ്പുറത്താണ് ഭഗവാൻ എന്ന് പറയും, അല്ലെങ്കിൽ ദേവി, അല്ലെങ്കിൽ ഇന്ന ദേവിയോട്, ഇതെല്ലാം പറയും. കാരണം എന്താ, ഞാൻ വിളിക്കുന്നിടത്ത് എനിക്ക് അത് നടത്തി തരും എന്നുള്ള ഒരു വിശ്വാസമാണ്. പക്ഷെ എന്നാണോ ആ ബിസിനസ് നടക്കാതാവുന്നത്, അന്ന് ആ ദേവി അല്ലെങ്കിൽ ദേവനെ വിട്ടിട്ട് നമ്മൾ അടുത്ത ദേവനിലോട്ട് പോകും. അവിടെ നടക്കുന്നില്ലെങ്കിൽ അടുത്ത ദേവനിലോട്ട് പോകും. ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രതാപരുദ്ര മഹാരാജന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നു, ഭക്തി എന്നുള്ള ആലോചിച്ച് നോക്കൂ. തന്റെ രാജാവായിട്ട് തന്റെ എന്താ പറയണേ സ്ഥലത്ത്, തന്റെ രാജ്യത്തിന്റെ അകത്തുള്ള ജഗന്നാഥ് പുരിയില് നിൽക്കുന്ന ഒരു സന്യാസിയെ കാണാൻ പെർമിഷൻ ചോദിച്ചപ്പം പറ്റില്ല എന്ന് പറയുമ്പോൾ രാജാവിന്റെ ഈഗോയ്ക്ക് എത്രമാത്രം ഹേർട്ടായി കാണും. പക്ഷെ അവിടെ ഈഗോയ്ക്ക് ഹേർട്ട് അല്ല ആയിരുന്നത്, പ്രതാപരുദ്ര മഹാരാജാവിന്റെ യുവർ ഡിവോഷണൽ സർവീസ് വെളിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്ന പ്രശ്നം. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് രാമാനന്ദറായക്ക് നിൽക്കാനുള്ള അവസരവും പെൻഷനും കൊടുത്തു. എന്നിട്ട് രാമാനന്ദറായ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഓക്കെ, രാമാനന്ദറായി വന്ന് കെട്ടിപ്പിടിച്ചു ചൈതന്യ മഹാപ്രഭുവിനെ കെട്ടിപ്പിടിച്ചു. ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദറായും അവരുടെ ഒരു എന്താ പറയണേ ട്രാൻസിഡന്റൽ എസ്കസിയുടെ ലോകത്തായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ആക്ച്വലി രാമാനന്ദറായ് നീ ഏറ്റവും ഡിവോട്ടി ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ആരാണോ നിന്നെ സ്നേഹിക്കുന്നത് ആ പേഴ്സൺ ഭയങ്കര ഭാഗ്യവാനാണ്. എന്നിട്ട് രാമാനന്ദറായി രാജാവും രാമാനന്ദറായി നടന്ന ഡിസ്കഷൻ ഇവിടെ വെച്ച് വർണ്ണിക്കുന്നുണ്ട്. അത് കേട്ടപ്പം രാജാവിന് വളരെ സന്തോഷമായി. രാജാവിന് സോറി, രാജാവിനല്ല, ചൈതന്യ മഹാപ്രഭുവിന് രാജാവിന്റെ അടുത്ത് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു തന്റെ ഭക്തനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വേറൊരാളുള്ള വ്യക്തി ഉണ്ടെങ്കിൽ നാച്ചുറലി ആ വ്യക്തിയും ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ കൃഷ്ണൻ സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദറായിട്ട് വളരെയധികം വിശാലമായിട്ട് ഡിസ്കഷനിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് പരമാനന്ദപുരി, ബ്രഹ്മാനന്ദ ഭാരതി, സ്വരൂപ് ദാമോദർ ഗോസ്വാമി, നിത്യാനന്ദ പ്രഭു, ജഗദാനന്ദ പണ്ഡിറ്റ്, മുകുന്ദ, ഇവരെല്ലാരും ചേർന്ന് രാമാനന്ദറായെ സ്വീകരിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായി, ഈ രാമാനന്ദ റായ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ജന്മത്തെ അർജുനനാണെന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കും അവിടെ ഉണ്ടായിരുന്നു. അത് രാമാനന്ദറായി എല്ലാരെയും വന്നിച്ചതിന് ശേഷം രാമാനന്ദറായി ഡിവോട്ടീസിനെ മീറ്റ് ചെയ്ത് പോയി ചൈതന്യ മഹാപ്രഭു. അപ്പൊ ആ സമയത്ത് ചോദിച്ചു, നീ ജഗന്നാഥ മന്ദിരത്തിൽ പോയിട്ടുണ്ടോ, പോയായിരുന്നോ എന്ന് ചോദിച്ചു. ചൈതന്യ രാമാനന്ദറായി പറഞ്ഞു, ഇല്ലില്ല, ഫസ്റ്റ് ഞാൻ അങ്ങേ കാണാനാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി ഇതെന്താണ്, അപ്പം ഉടനെ ചൈതന്യ മഹാപ്രഭു ഇതെന്താ ചെയ്തേക്കാണ്, ഫസ്റ്റ് ജഗന്നാഥനെ അല്ലേ കാണേണ്ടത്. ഉടനെ ഫസ്റ്റ് ഉടനെ തന്നെ രാമാനന്ദറായി വിളിച്ചിട്ട് അദ്വൈതാചാര്യരുടെ അടുത്തും മറ്റുള്ള ഡിവോട്ടീസിന്റെ അടുത്തും പറഞ്ഞു രാമാനന്ദറായെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. രാമാനന്ദറായി പറയുന്നുണ്ട്, ആക്ച്വലി അങ്ങ് എന്താ ചെയ്യാ, എന്റെ കാലുകൾ എന്ന് വെച്ചാൽ തേരിന്റെ ചക്രം പോലെയാണ്, ഹൃദയം തേരണിയാണ്. അത് ജീവൻ ജീവജാലങ്ങളെ ഭഗവാന്റെ അടുത്തല്ലേ കൊണ്ടുപോകണത്, അതുകൊണ്ട് എനിക്ക് നേരെ അങ്ങേരെ അടുത്താണ് വന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിവോട്ടീസിന്റെ എല്ലാം ഒരു പൊതുവായിട്ടുള്ള ഒരു തത്വമാണ്. കാരണം നമ്മൾ നോക്കിയാൽ സാധാരണ ഒരു പിൽഗ്രിമേജ് സെന്ററിൽ പോയാൽ അവിടെ പിൽഗ്രിമേജിന്റെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഡൈറ്റി അല്ലെങ്കിൽ അമ്പലത്തിൽ ഇരിക്കുന്ന വിഗ്രഹത്തെ കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിവോട്ടീസ് എല്ലാവരും നേരെ ചെന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ചൈതന്യ മഹാപ്രഭു പിന്നെ അവരെ റീഡയറക്ട് ചെയ്ത് ജഗന്നാഥ പുരിയിലോട്ട് അയക്കും, ജഗന്നാഥ പുരിയുടെ ദർശനത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് ജഗന്നാഥ പുരിയില് പോയി ജഗന്നാഥ പുരിയിൽ ജഗന്നാഥനെ കാണുന്ന എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഒന്ന് ആലോചിക്കുക, പേഴ്സണലി ജഗന്നാഥൻ വെളി നിൽക്കുമ്പം എല്ലാ ഡിവോട്ടീസും ജഗന്നാഥന്റെ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിലുള്ള ജഗന്നാഥനെ കണ്ടിട്ട് പിന്നെ അതിനുശേഷം, അതായത് മഞ്ഞ ജഗന്നാഥനെ കണ്ടിട്ട് പിന്നെ കറുത്ത ജഗന്നാഥനെ കാണാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രാജാവ് എന്താ പറയാ, സോറി, ഈ സമയത്ത് ചൈതന്യ മഹാപ്രഭു എല്ലാം ഇങ്ങനെ ഡിവോട്ടീസിനെ എല്ലാം കണ്ട്, വരുന്ന ആൾക്കാർ അവിടെ വരുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാം കണ്ടതിന് ശേഷം കീർത്തനങ്ങൾ ചെയ്യുക. ആ സമയത്ത് കീർത്തനത്തിലാണെങ്കിൽ വളരെയധികം മധുരമായിട്ടുള്ള കീർത്തനമാണ് നടക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഗോപിനാഥ് സോറി സർവഭട്ടാചാര്യ രാജാവിന്റെ അടുത്ത്, കാരണം രാജാവ് പ്രതാപരുദ്ര മഹാരാജാവ് ജഗന്നാഥ് പുരിയിലെത്തി കട്ടക്കിന്ന്.
ജഗന്നാഥപുരിയിൽ എത്തിയപ്പം സർവ്വഭട്ടാചാര്യരുടെ അടുത്ത് രാജാവ് വന്ന് ചോദിച്ചു, എൻ്റെ റിക്വസ്റ്റ് അങ്ങ് സബ്മിറ്റ് ചെയ്തോന്ന് ചോദിച്ചു ഭഗവാന്റെ അടുത്ത്. അപ്പം ജഗന്നാഥപുരിയിൽ വെച്ച് സബ്മിറ്റ് ചെയ്തപ്പം ചോദിച്ചോന്ന് ചോദിച്ചപ്പം സർവ്വഭട്ടാചാര്യ പറഞ്ഞു, ഞാൻ സബ്മിറ്റ് ചെയ്തു, പക്ഷേ എൻ്റെ അടുത്ത് ഉള്ള റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി രാജാവ് വളരെയധികം അൺഹാപ്പി ആയി, വളരെയധികം എന്താ പറയാ വിഷമിച്ച് തൻ്റെ ജീവിതം തന്നെ എന്തിനാണ് എന്നുള്ള രീതിയിലായി ഒടുവിൽ കരയാൻ തുടങ്ങി. ജഗായി മതായി, ഏറ്റവും ഏറ്റവും താഴെക്കിടയിലുള്ള ഏറ്റവും വലിയ പാപികളായിട്ടുള്ള ജഗായി മതായി ഇവരെ ചൈതന്യ മഹാപ്രഭു രക്ഷപ്പെടുത്തി. എൻ്റെ അടുത്തോട്ട് ചൈതന്യ മഹാപ്രഭു തിരിഞ്ഞു പോലും നോക്കില്ല, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാവല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ജീവിതം തന്നെ വേണ്ട, ചൈതന്യ മഹാപ്രഭു എന്നെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ലെങ്കിൽ ഇനി എന്തായാലും ഞാൻ ഈ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യാൻ പോകും, അല്ലാതെ വെറുതെ ചൈതന്യ മഹാപ്രഭുവിന്റെ എന്താ പറയുക മെർസി ഇല്ലാതെ ഈ ശരീരവും ആ ജീവിതവും ഈ രാജാവെന്നുള്ള ഒരു പട്ടവും ഒന്നും എല്ലാം വെറുതെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പം സർവഭട്ടാചാര്യ പിന്നെ ചിന്തയിലായി. രാജാവിന്റെ ഇത്രയും ദൃഢനിശ്ചയം കണ്ടപ്പം സർവഭട്ടാചാര്യന്റെ പറഞ്ഞാൽ ഓക്കെ ഇതെന്തായാലും കൃഷ്ണന്റെ മനസ്സിൽ രാജാവിന്റെ മണ്ടയിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സർവഭട്ടാചാര്യ പറഞ്ഞു രാജാവിന്റെ അടുത്ത്, ക്ഷമിക്കണ്ട, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് സംസാരിച്ചിട്ട് വീണ്ടും ഞാൻ അങ്ങയെ കാണാനുള്ള സബ്മിഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ ഈ ദൃഢനിശ്ചയം കണ്ടപ്പം എനിക്ക് മനസ്സിലായി ചൈതന്യ മഹാപ്രഭു എന്തായാലും അങ്ങേ അടുത്ത് പ്രസന്നനാണ്, പക്ഷെ കൃഷ്ണനെ മനസ്സ് നമുക്ക് മനസ്സ് നമുക്ക് താഴ്ത്തമാക്കണമെങ്കിൽ, കൃഷ്ണനെ നമ്മൾ സമീപിക്കണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് അനന്തമായിട്ടുള്ള ഭക്തി വേണം, പ്രേമം വേണം, ഇതല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇതിനെല്ലാം ഭഗവാന്റെ മെർസിയും വേണം. ആ ഭഗവാന്റെ മെർസി നിനക്ക് ധൈര്യം നിനക്ക് ധാരാളം ഉണ്ട്, അതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ലാതെ നിനക്ക് കാണാൻ പറ്റും, പക്ഷെ എങ്ങനെ എപ്പോ ഉള്ളതെന്ന് കുറച്ച് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സർവഭട്ടാചാര്യന്റെ ഈ സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടപ്പം രാജാവ് ആത്മഹത്യന്റെ വിചാരത്തിൽ നിന്നും മാറി. എന്നിട്ട് പക്ഷെ സർവഭട്ടാചാര്യ പറഞ്ഞു എങ്ങനെയും എനിക്ക് ഈ എനിക്ക് അദ്ദേഹത്തെ കാണണം, കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ തന്റെ രാജ്യത്ത് എന്റെ രാജ്യത്ത് വന്നിട്ട് എനിക്ക് ദർശനം കിട്ടിയില്ല, എനിക്ക് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ സർവഭട്ടാചാര്യക്ക് മനസ്സിലായി ഈ ചൈതന്യ മഹാപ്രഭുവിൽ രാജാവിനുള്ള എത്രമാത്രം വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യവും പുള്ളിക്കാരൻ മനസ്സിലായി. അതുകൊണ്ട് സർവഭട്ടാചാര്യ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, രഥയാത്രയുടെ സമയത്ത് അങ്ങക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റും, കാരണം രഥയാത്ര തന്നെ രഥം വലിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു ആ രഥത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കും, അപ്പൊ അങ്ങക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡാൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗുണ്ടീജയിലുള്ള ക്ഷീണി ഡിവോട്ടീസ് എല്ലാം ക്ഷീണിച്ച് ഇരിക്കുന്ന സമയത്ത് ഗുണ്ടീജയിലുള്ള ഗാർഡനിലാണ് രഥയാത്ര കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നത്. ആ സമയത്ത് അങ്ങ് ഒരു സാധാരണ വ്യക്തിയെ പോലെ വേഷം ധരിച്ച് റോയൽ ഡ്രസ് എല്ലാം വെടിഞ്ഞതിന് ശേഷം അങ്ങ് സാധാരണ വ്യക്തിയെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് ആ ഗാർഡനിൽ കയറുക. എന്നിട്ട് ശ്രീമദ് ഭാഗവതത്തിലുള്ള ഗോപികളുടെയും കൃഷ്ണന്റെയും ഡീറ്റെയിൽസ് പറയുന്ന 5 ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്റേഴ്സ് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും വായിക്കും, അതിന്റെ ശ്ലോകങ്ങൾ ഉറക്കെ വായിക്കണം. ആ ഉറക്കെ വായിക്കുന്ന കേൾക്കുമ്പോൾ സോറി സോറി ശ്രീമദ് ഭാഗവതത്തിലെ കൃഷ്ണനും ഗോപീസുമായിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് വായിക്കുക, അവരൊക്കെ പറയുന്നു. രാജാവ് അവിടെ അതിന് സന്നദ്ധനായി. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് രാജാവാണ് ശ്രീമദ് ഭാഗവതത്തിലെ 5 ചാപ്റ്റേഴ്സ് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ചാപ്റ്റർ എങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമുക്ക് കാണാൻ പാടാൻ പറ്റും? അവിടെ നമുക്ക് മനസ്സിലാക്കാം പ്രതാപരുദ്ര മഹാരാജാവിന്റെ ഭക്തി എന്ന് പറയുന്നത്. രാജാവ് എന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃഷ്ണന്റെ
സാമീപ്യവും കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യവും കിട്ടുകയുള്ളൂ. മഹാരാജാവ് ഭട്ടാചാര്യരുടെ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഒരു ഗുരുവിന്റെ ഭട്ടാചാര്യരുടെ അഡ്വൈസ് സ്വീകരിച്ചതോടുകൂടി തന്നെ രാജാവിന് വളരെയധികം സമാധാനം കിട്ടി. എന്നിട്ട് ഭട്ടാചാര്യരോട് ചോദിച്ചു, ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ സ്നാനയാത്ര എപ്പോഴാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഭട്ടാചാര്യ പറഞ്ഞു, ആക്ച്വലി ഒരു അഞ്ചാറ് ദിവസത്തിനകം തന്നെ സ്നാനയാത്ര നടക്കും, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് രഥയാത്ര നടക്കും. അപ്പൊ അത് കേട്ടതോടുകൂടി രാജാവിന് വളരെ സന്തോഷമായി, വളരെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമല്ലോ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ. ഇത് ചൈതന്യ മഹാപ്രഭുവാണെങ്കിൽ ആ സമയത്ത് സ്നാനയാത്ര നടക്കുന്ന സമയത്ത് സ്നാനയാത്രയുടെ ഭഗവാന്റെ സ്നാനമെല്ലാം കണ്ട് വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സ്നാനയാത്ര കഴിഞ്ഞിട്ട് അനവസര പിരീഡാണ്, ആ പിരീഡിൽ ഭഗവാനെ കാണാൻ പറ്റത്തില്ല, അതോടെ ഭയങ്കര വിഷമം. ആ വിഷമത്തിൽ പുള്ളിക്കാരനെ ഭഗവാനിൽ നിന്നും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ അലാനാഥിലോട്ട് പോയി. അലാനാഥിൽ എത്തിയ ചൈതന്യ മഹാപ്രഭു, പക്ഷെ ഡിവോട്ടീസ് എല്ലാം ജഗന്നാഥ് പുരിയിൽ ഇരിക്കുകയാണ്. ജഗന്നാഥ് പുരിയിൽ ഇരിക്കുന്ന ഡിവോട്ടീസിന് വളരെയധികം വിഷമം, ചൈതന്യ മഹാപ്രഭുവിനെയും കാണാൻ പറ്റുന്നില്ല, ജഗന്നാഥിനെയും കാണാൻ പറ്റുന്നില്ല. അപ്പം അവരുടെ വിഷമം ഡബിളായി. അവര് എന്ത് ചെയ്തു, അവസാന ഒടുവില് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് സർവം ഭട്ടാചാര്യർ വന്ന് പറഞ്ഞു, ജഗന്നാഥ് പുരിയിലോട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ജഗന്നാഥ് പുരിയിലോട്ട് ചൈതന്യ മഹാപ്രഭു തിരിച്ചു വന്നപ്പം ആ സമയത്ത് സർവം ഭട്ടാചാര്യ രാജാവിനെയും വീഴും അറിയിച്ചു. അപ്പൊ ഈ സമയത്ത് ഒരു 200 പേര് വൈഷ്ണവര് ഗൗഡദേശത്ത് നിന്ന് അല്ലെങ്കിൽ ബംഗാളിൽ നിന്നും ജഗന്നാഥ് പുരിയിലെത്തി. ഇത് ഗോപിനാഥ ആചാര്യ എന്നുള്ള ഡിവോട്ടി വന്ന് സർവഭട്ടാചാര്യ അടുത്തും രാജാവിന്റെ അടുത്തും സബ്മിറ്റ് ചെയ്തു. അപ്പൊ സർവഭട്ടാചാര്യ രാജാവിന്റെ കൂടെ ആയിരിക്കും. അപ്പോഴാ ഉടനെ ഗോപിനാഥ ആചാര്യയെ വിളിച്ചുകൊണ്ട് ഇവരെല്ലാം, ഗോപിനാഥ ആചാര്യ പറഞ്ഞു, ഇവരെല്ലാം ലേക്ക് നരേന്ദ്രൻ സരോവരത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവർക്കെല്ലാം 200 പേർക്കുള്ള പ്രസാദവും അവർക്ക് താമസിക്കാവുന്ന സൗകര്യവും അറേഞ്ച് ചെയ്തു തരണം. രാജാവ് ഇത് കേട്ടത് ഉടനെ തന്നെ അമ്പലത്തിലെ അറ്റൻഡന്റിനെ വിളിച്ചിട്ട് ഇദ്ദേഹം അമ്പലത്തിലെ നോട്ടക്കാരെ വിളിച്ചിട്ട് അമ്പലത്തിലെ നോട്ടക്കാരൻ എല്ലാ അറേഞ്ച്മെന്റും റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സും അറേഞ്ച് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് രാജാവ് പറയുന്ന അടുത്ത പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. അദ്ദേഹം പറഞ്ഞത് ആ ഗൗഡീദേശത്ത് നിന്ന് വന്ന ഡിവോട്ടീസ് ആരൊക്കെയാണെന്ന് എനിക്കൊന്നും പറഞ്ഞു തരാമോ. ഇപ്പൊ സർവം ഭട്ടാചാര്യ പറഞ്ഞു, ഓക്കെ ഗോപിനാഥ് ആചാര്യ എല്ലാ ഡിവോട്ടീസിനെ അറിയാം, ഗോപിനാഥ് ആചാര്യ എല്ലാ ഡിവോട്ടീസിന്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. ഇങ്ങനെ ഈ 3 പേരും അമ്പലത്തിൽ പാലസിന്റെ ഓക്കെ ഈ അമ്പലത്തിൽ പാലസ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ പോയി നിന്നു. അവിടെ നിന്നിട്ട് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് 200 ഡിവോട്ടീസ് ചൈതന്യ മഹാപ്രഭു എവിടെയാണ് താമസിക്കുന്നത്, അവരിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പോഴും അവർക്ക് ആർക്കും രാജാവിനെ ഡൗട്ട്, അവര് ജഗന്നാഥിനെ കാണാൻ പോകുന്നില്ല എന്ന് ചോദിച്ചു. അപ്പം ഗോപിനാഥാചാര്യയും സർവഭട്ടാചാര്യയും പറഞ്ഞു, അവര് ഫസ്റ്റ് ചൈതന്യ മഹാപ്രഭുവിനെ കാണും, അതിനുശേഷമേ അവർ ജഗന്നാഥിനെ കാണാൻ പോകുന്നു. അപ്പൊ ഇത് ഡിവോട്ടീസിന്റെ എല്ലാ ഒരു ഫങ്ഷനിങ് അങ്ങനെയായിരുന്നു. എന്നിട്ട് രാജാവ് അവിടെ നിൽക്കുന്ന സമയത്ത് 2 പേര് കൂട്ടത്തിൽ നിന്നും വന്ന് അവരടുത്ത് എന്നിട്ട് സ്വരൂപ് ദാമോദരും ഗോവിന്ദനുമാണ് വന്നിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൂക്കളുടെ മാല ആദ്യമേ അദ്വൈതാചാര്യ വിട്ടു. അപ്പൊ ഉടനെ രാജാവ് ചോദിച്ചു, ഈ 2 പേരാരാണ്? അപ്പൊ ഉടനെ സർവഭട്ടാചാര്യ പറഞ്ഞു, ആക്ച്വലി ഇവര് സ്വരൂപ് ദാമോദരും ഗോവിന്ദനുമാണ്. സ്വരൂപ് ദാമോദരനെ കുറിച്ച് നമ്മൾ പറയാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സഹീത കാര്യം പറയാൻ പെട്ടെന്ന് വിട്ടുപോയിരുന്നു. ആക്ച്വലി സ്വരൂപ് ദാമോദർ എന്ന് പറഞ്ഞാൽ കൃഷ്ണലീലയിലെ ലളിത സഖ്യതിനെയാണ്. അപ്പൊ പുള്ളിക്കാരനെ വളരെ മധുരത്തിലാണ് പാട്ട് പാടുന്നത്. അത് കൃഷ്ണൻ സ്വരൂപ് ദാമോദർ പാട്ട് പാടുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു ഒരു ഭ്രാന്തനെ പോലെയാണ് ഡാൻസ് കളിക്കുന്നത്. ഗോവിന്ദനാണ്ട് കൃഷ്ണൻ എന്താ പറയുക ചൈതന്യ മഹാപ്രഭുവിന്റെ സേവകനുമാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും വന്നിട്ട് അവിടുത്തെ ഡിവോട്ടീസിലെ അദ്വൈതാചാര്യരുടെ പാദം കഴുകുകയും പൂക്കൾ അർപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇത് കണ്ടപ്പം രാജാവും ചോദിച്ചു, ഈ 2 പേരാരൊക്കെയാണ്? ഈ ഒന്ന് ഒരു കുറച്ച് പ്രായമായിട്ടുള്ള തോന്നുന്ന ഡിവോട്ടി, ഇവരാരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം
ഗോപിനാഥാചാര്യ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, ഇത് ഇന്നയാളാണ്, ഇവർ ഇതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഗോവിന്ദനാണ് പറഞ്ഞത്. അദ്വൈതാചാര്യർക്കും അറിയത്തില്ല ഗോവിന്ദനെ. അപ്പം ദാമോദർ സ്വരൂപ് ദാമോദരനോട് ചോദിച്ചു, ഈ പുതിയ വ്യക്തി ആരാന്ന് ചോദിച്ചപ്പം ആണ് ഗോവിന്ദനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈശ്വരപുരിയുടെ ശിഷ്യനാണെന്നും ഭഗവാനെ സേവ ചെയ്യാനാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യുകയും പിന്നെ ഓരോ ഡിവോട്ടീസിനെയും ഗോപിനാഥാചാര്യ അവരെ ടെറസിൽ നിന്ന് രാജാവിനെ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നു. മുരാരിഗുപ്ത ആചാര്യൻ, ആ പുണ്ഡരൻ, ഗംഗാദാസ്, ഇങ്ങനെ ഓരോരുത്തരെയും കാണിച്ചു. ഇപ്പൊ ഇവരുടെ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസരം ചോദിച്ച് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എല്ലാവരുടെയും പേരറിയാം, പക്ഷെ ഞാൻ എത്രയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയും ഇതെല്ലാം ഇങ്ങനെ. ഭഗവാൻ അനന്തന് പോലും ഡിവോട്ടീസിന്റെ പേര് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഡിവോട്ടീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ രാജാവ് ഇത് ജസ്റ്റ് ഈ ഡിവോട്ടീസിന്റെ പേര് കേട്ടത് തന്നെ രാജാവിന് വളരെയധികം സന്തോഷം ചോദിച്ചു. എന്നിട്ട് രാജാവ് അത്ഭുതപ്പെട്ടു, ആക്ച്വലി ഇങ്ങനെ ഒരു വൈഷ്ണവ സംഗമം ഇതിനു മുമ്പ് രാജാവ് കണ്ടിട്ടേ ഇല്ല. ഇവരുടെ എല്ലാ ഒരു സ്റ്റേജസ് ഉണ്ടല്ലോ, ഒരു മില്യൺ കണക്കിന് സൂര്യൻ ഉദിച്ചിരിക്കുന്ന പോലെ തന്നെ. എന്തായാലും ഇവർക്കെല്ലാം ഉള്ള ആഹാരവും ഇവർക്കെല്ലാം താമസിക്കാനുള്ള സ്ഥലവും അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ അമ്പലത്തിലെ നോട്ടപ്പുകാരൻ്റെ അടുത്ത് പറഞ്ഞു, മേൽനോട്ടക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം സർവഭട്ടാചാര്യരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ എന്തായാലും ഈ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ദർശനം, ഇത്രയും ഡിവോട്ടീസിന്റെ ദർശനം എനിക്ക് കിട്ടാൻ അങ്ങാണ് കാരണം എന്ന് പറഞ്ഞു. സർവഭട്ടാചാര്യ പറഞ്ഞു, ആക്ച്വലി ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സൃഷ്ടിയാണ് ഈ പ്രേമ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതായത് ഈ കലിയുഗത്തിൽ വേറെ ഒരു വഴിയുമില്ല കൃഷ്ണൻ തന്നെ കൃഷ്ണ കോൺഷ്യസ്നെസ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ടന്മാരായിട്ടുള്ള കലിയിലെ ആൾക്കാർക്ക് ഇടയിലോട്ട് ഇറങ്ങി വരികയും ഈ കലിയുഗത്തിൽ കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് ഈ സങ്കീർത്തന യോഗം യോഗ സ്വീകരിക്കുകയും ചെയ്യും. ആരാണോ അത് ചെയ്യാത്തത് അവര് എന്താ പറയാ ഈ അവരുടെ പ്രായത്തിന്റെ ആധിക്യം കാരണം, ബുദ്ധിയുടെ ആബ്സെൻസ്, ബുദ്ധി ഇല്ലായ്മയും കാരണമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാമെന്ന് സർവഭട്ടാചാര്യർ പറഞ്ഞു. രാജാവെ ഉടനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് ഏയ് പറയുന്നുണ്ട് നമ്മുടെ സ്ക്രിപ്ചേഴ്സ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്, പിന്നെ എന്തിനാണ് ഈ ബുദ്ധിയുള്ള പഠിച്ച പണ്ഡിതന്മാര് അത് സ്വീകരിക്കാത്തത്, എന്താണ് അവരെന്ത് ഈ ചൈതന്യ മഹാപ്രഭുവിനെ റിജക്ട് ചെയ്യുന്നത്, എന്താ അവരെന്ത് ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണനാണെന്ന് സ്വീകരിക്കുന്നതാണ്? നമുക്കും ഉള്ള ഒരേ ഒരു നമുക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ആദ്യമായിട്ട് നമ്മൾ ഇസ്കോണിൽ വന്ന ചൈതന്യ മഹാപ്രഭുവിനെ ഒക്കെ ഒരു പേര് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഈ ചൈതന്യ മഹാപ്രഭു ഇത് ഏതെങ്കിലും ഒരു പുതിയൊരു സന്യാസിയാണോ, ഓരോ നിത്യാനന്ദ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അതുപോലുള്ള സന്യാസിയാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അപ്പം ഇതേ ക്വസ്റ്റ്യൻ തന്നെ രാജാവ് ചോദിച്ചു. ഇപ്പൊ ഭട്ടാചാര്യ പറഞ്ഞ ഉത്തരം വളരെ നല്ലതാണ്, ഏതെങ്കിലും ഒരു വ്യക്തി കൃഷ്ണനെ സ്വീകരിക്കണമെങ്കിൽ കൃഷ്ണന്റെ ഒരു ചെറിയൊരു കണികയുള്ള മെർസി, കാരുണ്യത്തിന്റെ ഒരു ചെറിയ കണികയെങ്കിലും കിട്ടിയിരിക്കണം, ഇല്ലാതെ കൃഷ്ണനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരു ചെറിയൊരു കണിക ഭഗവാന്റെ മെർസി കാരുണ്യം, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കിട്ടിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ സ്വീകരിക്കാൻ പറ്റൂ. ഇല്ലാത്ത ആൾക്കാർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടാൽ പോലും അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ക്ലാസ്സിനിടവ്. അപ്പൊ ഇത് കേട്ടതോടുകൂടി ചൈതന്യ മഹാപ്രഭുവിന്റെ കുറിച്ചുള്ള ഇങ്ങനെ ഗ്ലോറി കേട്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. ഇവൻ അതിന് സർവഭട്ടാചാര്യരെ ബ്രഹ്മാവിന്റെ ഒരു ശ്ലോകം തന്നെ പറയുന്നുണ്ട്, അതായത് ബ്രഹ്മ പറയുന്നുണ്ട് ഭഗവാന്റെ ഒരു മെർസി ഇല്ലാതെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്തെല്ലാം ബുദ്ധിമരമായിട്ടോ ലൈബ്രറി കയറി നിന്ന് ബുക്സ് എടുത്ത് വായിച്ചാലും ഒന്നും പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേദങ്ങളും പഠിച്ചാലും യാതൊരു ഗുണവും ഇല്ല, ഭഗവാന്റെ മേഴ്സിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അതേസമയത്ത് തന്നെ രാജാവ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഭക്തന്മാരെല്ലാം വരുന്നുണ്ട് പക്ഷെ അവരെല്ലാം അമ്പലത്തിൽ പോകുന്നതിന് പകരം അവർ ചൈതന്യ മഹാപ്രഭുവിനെ കാണാനാണ് പോകുന്നത്. അപ്പോഴും സർവഭട്ടാചാര്യ പറഞ്ഞു, അതെ അതാണ് സ്പോണ്ടേനിയസ്, ഒരു ജീവാത്മാവിന് പരമാത്മാവിൻ്റെ അടുത്തുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ആധിക്യമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക്
ജഗന്നാഥ് പുരിയിൽ വന്ന് ജഗന്നാഥനെ കാണുന്നതിന് പകരം അവർ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആ ഒഴുക്ക് വരുന്നത്. അപ്പൊ ഇത് കേട്ടതോടുകൂടി ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അവർ രാജാവിന് വളരെയധികം മതിപ്പായി. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഓക്കെ, ഭാവാനന്ദ റായ് എന്ന് പറഞ്ഞു, അതായത് രാമാനന്ദറായുടെ അച്ഛൻ ഭാവാനന്ദ റായ്, പണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പാണ്ഡുവിന്റെ അവതാരമാണ് വരുന്നത്. പുള്ളിക്കാരന് എന്റെ മകനുണ്ട്, വാണിനാഥാണ്. പുള്ളിക്കാരന് രാജാവ് ഭക്തന്മാർക്ക്, ഈ വന്ന ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള പ്രസാദം അറേഞ്ച് ചെയ്യുന്ന, അതായത് ജഗന്നാഥ് പുരിയുടെ അമ്പലത്തിൽ നിന്നും ഭക്തന്മാർക്ക് പ്രസാദം അറേഞ്ച് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആക്കി, അല്ലെങ്കിൽ ഒരു അതിനുള്ള ഉത്തരവാദിത്വം വാണിനാഥന്. അപ്പൊ സർവഭട്ടാചാര്യർക്ക് വളരെ സന്തോഷമായി. അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോയി സർവഭട്ടാചാര്യ. ആ സമയത്ത് സർവഭട്ടാചാര്യ എല്ലാ ഡിവോട്ടീസിനെ, ചൈതന്യ മഹാപ്രഭു എല്ലാ ഡിവോട്ടീസിനെയും കാണുമായിരുന്നു. ഡിവോട്ടീസ് കണ്ടതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ കൂടി രാജാവ് ചോദിച്ചിരുന്നു, അതായത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടാണ്, അതായത് സാധാരണ ഒരു പിൽഗ്രിമേജ് പ്ലേസിൽ പോകണമെങ്കിൽ സേവ് ചെയ്യണം, എന്താ പറയാ, ഫാസ്റ്റിംഗ് ചെയ്യണം, പിന്നെ പ്രസാദം കഴിക്കുന്നതിന് നിയമങ്ങളുണ്ട്, ഉറങ്ങുന്നതിന് നിയമങ്ങളുണ്ട്. അപ്പൊ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ ഡിവോട്ടീസ് ഡയറക്റ്റ് ആയിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നു, അമ്പലത്തിൽ പോകുന്നു, അതിന് ശേഷം പ്രസാദം എടുത്ത് കഴിക്കുന്നു, ഒരു ഷേവ് ചെയ്യുന്നില്ല, കുളിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, പ്രോപ്പർലി ഉള്ള ഫാസ്റ്റിംഗ് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ രാജാന്റെ അടുത്ത് സർവഭട്ടാചാര്യ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, അങ്ങ് പറഞ്ഞ കറക്റ്റാണ്, ഏതെങ്കിലും ഒരു തീർത്ഥ സ്ഥലത്ത് പോകണമെങ്കിൽ ഷേവിങ് ചെയ്യണം, അതിന് ഫാസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ ഇതെല്ലാം സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കുന്നത് ഭഗവാന്റെ ഇൻഡയറക്റ്റ് ഓർഡർ ആയിട്ടാണ്. ആക്ച്വലി കൃഷ്ണന്റെ ഡയറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രസാദം സ്വീകരിക്കാനാണ്, സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ഡയറക്റ്റ് ഓർഡർ ഡിവോട്ടീസ് സ്വീകരിക്കുന്നു. എപ്പോഴാണോ മഹാപ്രസാദം ഇല്ലാത്തത്, എപ്പോഴാണോ ഭഗവാന്റെ പ്രസാദം ഇല്ലാത്തത്, അപ്പോൾ ഡിവോട്ടീസ് ഫാസ്റ്റിംഗ് ചെയ്യും. ഇതാണ് ഡിവോട്ടീസിന്റെ റൂള്. അല്ലാതെ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡിവോട്ടിയും സേവ് ചെയ്യത്തില്ല. ആക്ച്വലി എന്റെ വീട്ടിൽ തന്നെ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ചൈതന്യ മഹാപ്രഭു കയറി വരികയും ജഗന്നാഥ് പുരിയിലെ പ്രസാദം എനിക്ക് തരികയും ചെയ്തു. ഞാൻ കട്ടിൽ നിൽക്കുകയായിരുന്നു, ആ വേഷത്തിൽ തന്നെ അതേ രൂപത്തിൽ തന്നെ ഞാൻ എല്ലാ പ്രസാദവും എടുത്ത് കഴിക്കുകയും ചെയ്തു. ഇതിൽ ചൈതന്യ മഹാപ്രഭു വളരെ സന്തുഷ്ടനായി. കാരണം ആക്ച്വലി വേദങ്ങളുടെ ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ശരിക്കുള്ള സ്ക്രിപ്റ്റേഴ്സിന്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് പ്രസാദത്തിന്റെ മഹിമ മനസ്സിലാവും. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷമായി. ഇത് ഇതെല്ലാം കേട്ടതോടുകൂടി ചൈതന്യ രാജാവിന് വളരെ സന്തോഷമായി. അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തോട്ട് സർവഭട്ടാചാര്യർ പോയി. ആ സമയത്ത് അദ്വൈതാചാര്യരെ ചൈതന്യ മഹാപ്രഭുവിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. അദ്വൈതാചാര്യനെ കണ്ടതും ചൈതന്യ മഹാപ്രഭു വളരെയധികം, നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്, വളരെയധികം സന്തോഷത്തോടെ പോയി കെട്ടിപ്പിടിക്കുകയും അതിനുശേഷം ഗോപിനാഥാചാര്യനും സർവഭട്ടാചാര്യ അവിടെ എത്തി പിന്നെ മറ്റുള്ള ഡിവോട്ടീസിനെ ഓരോരുത്തരെയും ചൈതന്യ മഹാപ്രഭു അടുത്തടുത്ത് വിളിച്ച് വിളിച്ച് സംസാരിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യുന്നു. ശ്രീവാസ പണ്ഡിറ്റ് ആയാലും, എന്നിട്ട് ഓരോരുത്തരുടെ അടുത്തും വളരെ പേഴ്സണലായിട്ടാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ശ്രീവാസ പണ്ഡിറ്റ് അടുത്ത് പറഞ്ഞത്, ശ്രീവാസ നീയും നിന്റെ നാല് ബ്രദേഴ്സും എന്നെ വിലക്കെടുത്തേക്കുവാണ്. അപ്പൊ ഉടനെ ശ്രീവാസ പറഞ്ഞു, ഇതെന്താണ് അങ്ങ് പറയണത്, ഞങ്ങളെ അങ്ങ് വിലക്കെടുത്തേക്കുവാണ്. അങ്ങനെയല്ല, അങ്ങയുടെ സ്നേഹം കാരണം ഞങ്ങള് അങ്ങയുടെ അടിമയായിട്ടിരിക്കുകയാണ്. എത്ര നമ്മൾ ചെയ്തിട്ടും അങ്ങയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരമാകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. അപ്പൊ ഇത് കേട്ടതോടുകൂടി ചൈതന്യ മഹാപ്രഭുവിനും സന്തോഷമായി. ചൈതന്യ മഹാപ്രഭു ഓരോ ഡിവോട്ടീസിനും, ശങ്കരനായാലും ദാമോദര പണ്ഡിറ്റ് ആയാലും, എല്ലാവരും വിളിച്ചിട്ട്, ശിവാനന്ദ സേന, ഇവരെല്ലാം വിളിച്ചിട്ട് ഓരോരുത്തരടുത്ത് പേഴ്സണലായിട്ടും, ഇതിലും മുരാരിഗുപ്തയെ വിളിച്ചു. മുരാരിഗുപ്തയാണെങ്കിൽ നമ്മുടെ ഹനുമാന്റെ അവതാരമാണ്. മുരാരിഗുപ്തയ്ക്ക് വളരെ വിനയമാണ്. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് രണ്ട് കച്ചിത്തുരുമ്പെടുത്ത് വായിൽ വെച്ചിട്ട്, അതായത് വിനയത്തിന്റെ സിംറ്റമാണ്. അത് വഞ്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽക്കൽ
ചൈതന്യ മഹാപ്രഭു മുരാരിയെ കണ്ടതിന് ശേഷം വളരെയധികം സന്തോഷിച്ച് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ. അപ്പൊ മുരാരി പറഞ്ഞു, അയ്യോ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരണ്ടേ, ഇവിടെ ഞാന് ഏറ്റവും താണ ജാതിയിലുള്ള താണ ഒരു വ്യക്തിയാണ്, എന്നും എപ്പോഴും ഭൗതികമായിട്ടുള്ള ഒരു ചിന്തകളാൽ എന്റെ മനസ്സ് കല്ലുഷിതമാണ്, അതുകൊണ്ട് അങ്ങ് എന്റെ അടുത്ത് വരണ്ടേ, അങ്ങക്ക് എന്റെ അശുദ്ധി വരും എന്ന് പറഞ്ഞു. അപ്പം ചൈതന്യ മഹാപ്രഭു പറയാണ്, മുരാരി നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ആവശ്യത്തിനുള്ള ഹ്യൂമിലിറ്റിയെ പാടുള്ളൂ, ഇത് അൺനെസറി ആയിട്ടുള്ള ഹ്യൂമിലിറ്റി കാണിക്കല്ലേ, നിന്റെ ഈ ഹ്യൂമിലിറ്റി കണ്ടിട്ട് എന്റെ മനസ്സ് ബ്രേക്ക് ആവുന്നു, അതുകൊണ്ട് പ്ലീസ് അങ്ങ് ഈ ആവശ്യമില്ലാത്ത ഹ്യൂമിലിറ്റി ഇടൂ എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു. ഒടുവില് ഇങ്ങനെ ഓരോ ചില കണ്ടു 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 നോക്കുമ്പം ഹരിദാസ് ഠാക്കൂറിന്റെ മാത്രം കാണുന്നില്ല. ഹരിദാസ് ഠാക്കൂർ എവിടെയും ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ സർവഭട്ടാചാര്യ എടുത്ത് പറഞ്ഞു, പോയി ഹരിദാസ് ഠാക്കൂറിനെ അന്വേഷിച്ചിട്ട് വരാം. ഇപ്പൊ ഡിവോട്ടീസ് എല്ലാം ഹരിദാസ് ഠാക്കൂറിനെ അന്വേഷിക്കാൻ പോയി. ഹരിദാസ് ഠാക്കൂർ എന്താ ചെയ്യുന്നത്, കുറെ ദൂരെ ഡിവോട്ടീസ് എല്ലാം ജഗന്നാഥ് പുരിയുടെ അടുത്താണല്ലോ നിൽക്കുന്നത്, അമ്പലത്തിന്റെ അടുത്താണല്ലോ, അതുകൊണ്ട് ഹരിദാസ് ഠാക്കൂർ വേറെ കുറെ ദൂരെ ഈ ആ അവരെ അമ്പലത്തിന്റെ ഡയറക്ഷനില് വീണ് നമസ്കരിക്കുക ചെയ്യുന്നത്, രണ്ടായിരം പ്രണാംസ്. അപ്പൊ ഈ സർവഭട്ടാചാര്യ മറ്റുള്ള ഡ്യൂട്ടീസ് എത്തിപ്പം സർവഭട്ടാചാര്യ ചോദിച്ചു, എന്താ ഹരിദാസ് ഠാക്കറെ അങ്ങോട്ട് വരാത്തത് എന്താന്ന് ചോദിച്ചപ്പം ഹരിദാസ് ഠാക്കർ പറയാ, എനിക്ക് അമ്പലത്തിന്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്നതാണ്, ഞാൻ ലോകാസ്റ്റാണ്, ഞാന് എന്നെ അച്യൂതാണ്, ഞാൻ തൊടാൻ പറ്റാത്ത ജന്തുവാണ്, ഞാൻ എങ്ങനെയാ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള അതോറിറ്റി, എനിക്ക് അമ്പലത്തിനടുത്ത് വല്ല ഏതെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ എനിക്ക് തന്നാൽ ഞാൻ അവിടെ താമസിച്ചോളാം, ജഗന്നാഥ് പുരിയിൽ വരുന്ന ഡിവോട്ടീസ് ഒന്നും എന്നെ കാണത്തില്ല, അല്ലെങ്കിൽ അവരെല്ലാം അവർ കാണുന്ന ആൾക്കാരെല്ലാം അശുദ്ധരാകും, കാരണം ഞാൻ അത്രയ്ക്ക് പോക്ക് വയസ്സാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോടുകൂടി ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിവോട്ടീസിനെല്ലാം അവരെല്ലാം ചെവി പൊത്തി, അയ്യോ ഇത്രയും വലിയൊരു ഡിവോട്ടി ഇങ്ങനെ പറയാൻ പാടുന്നു തോന്നുന്നു. ഒടുവിൽ അവരെല്ലാം മെസ്സേജ് കൊണ്ട് ഈ മഹാ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു അത് കേട്ടതോടുകൂടി വളരെ സന്തോഷമായി, കാരണം എത്രമാത്രം വിനയമുണ്ട് ഹരിദാസ് ഠാക്കൂർ എന്നുള്ളത് ആ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാകും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തുന്ന വാണിനാഥന്റെ അടുത്തും ഗോപിനാഥൻ ആചാര്യന്റെ അടുത്തും പറഞ്ഞു, അമ്പലത്തിലെ സൂപ്രണ്ടന്റ് ഇവരെല്ലാവരും നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് ഈ ഗുണ്ടീജ അമ്പലത്തിലെ ഗുണ്ടീജയുടെ ഗാർഡനിൽ ഒരു ഒറ്റയ്ക്കുള്ള ഒരു വീടുണ്ട്, അതെനിക്ക് വേണം, അതെനിക്ക് ഒരാൾ എനിക്ക് ആവശ്യമുണ്ട്, അവിടെ എനിക്ക് താമസിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം കാശിരാജൻ കാശി മിശ്രയും അമ്പലത്തിലെ മേൽത്തോട്ടപ്പാരും പറഞ്ഞു, അത് തീർച്ചയായിട്ടും അങ്ങയുടെ ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹം, അങ്ങ് എന്ത് വേണോ അത് ചോദിച്ചോളൂ, അതാണ് അങ്ങക്ക് തരാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടതോടുകൂടി ഗോപിനാഥനും വാണിനാഥനും വാണിനാഥറായും ഇവരെല്ലാരും ചെന്ന് ഡിവോട്ടീസിന് ഓരോ അറേഞ്ച്മെന്റ് ചെയ്തു എവിടെ കിടക്കണം എന്ന്. പക്ഷെ അതിനുശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിങ്ങളെല്ലാരും ചെയ്യ് പോയി കടലിൽ പോയി കുളിച്ച് അവിടെ നിന്ന് അമ്പലത്തിന്റെ സുദർശന ചക്രം കാണാൻ പറ്റും, അത് കണ്ടതിന് ശേഷം വന്നിച്ചതിന് ശേഷം വരിക, അതിനുശേഷം പ്രസാദം ചെയ്തിരിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഡിവോട്ടീസ് എല്ലാം കേട്ടിട്ട് എല്ലാവരും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ചാൻഡ് ചെയ്യാനത് പോയി കുളിച്ചു വന്നു, അവിടെ നിന്ന് അമ്പലത്തിന്റെ ചക്രം കണ്ടു, അത് തൊഴുതു, അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഇരുന്ന് പ്രസാദം കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവാണ് എല്ലാവർക്കും സേവ ചെയ്യുന്നത്. ഈ സമയത്ത് ഹരിദാസ് ഠാക്കൂറിനെ കണ്ടു ചൈതന്യ മഹാപ്രഭു, ഹരിദാസ് നഗറിനെ കണ്ടതോടുകൂടി ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു. രണ്ടുപേരും ഭക്തനും ഭക്തി ഭക്തനും ഭഗവാനും രണ്ടുപേരും അവരുടെ ഓരോരുത്തരുടെ ക്വാളിറ്റീസ്, ഭക്തന്റെ ക്വാളിറ്റീസിൽ ഭഗവാനും ഭഗവാന്റെ ക്വാളിറ്റീസിൽ ഭക്തനും അടിഞ്ഞ് ചേരുന്ന പോലെ അത്രയ്ക്ക് ഇന്നോസായി. അപ്പൊ ഈ എന്നിട്ട് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ബോധം വന്നപ്പം ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, അയ്യോ എന്നെ തൊടാൻ പാടില്ല, ഞാൻ അച്യൂതാണ്, എന്നെ തൊടാൻ പാടില്ല, ഞാൻ കീഴ്ഞ്ഞ ജാതിയിലുള്ളയാളാണ്, ഞാൻ അങ്ങ് തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് അങ്ങക്കൂടെയും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും, അതുകൊണ്ട് അങ്ങ് മാറി നിൽക്കുന്നതാണ്, അപ്പൊ അങ്ങ് അശുദ്ധനാവും. ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ ഇരുക്കി അണച്ചിട്ട് പറഞ്ഞു, ഞാന് ആക്ച്വലി എനിക്ക് ശുദ്ധി വരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങയുടെ ശരീരം പിടിക്കേണ്ടി വരും, അങ്ങനെ കെട്ടിപ്പിടിക്കണം, അങ്ങനെ എനിക്ക് ശുദ്ധി വരും, ഇത്രയ്ക്ക് അങ്ങ് ശുദ്ധനാണ്, എന്തിനാണ് ഇങ്ങനെ അങ്ങ് വിനയം കാണിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം ചൈതന്യ മഹാപ്രഭു ഭാഗവതത്തിലെ വേഴ്സും കോട്ട് ചെയ്തു പറഞ്ഞ, ഭക്തന്മാരെ ഓരോ നിമിഷവും ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കാരണം അവിടെ എവിടെയെല്ലാം നിങ്ങൾ പോകുന്നുണ്ടോ അവിടെയെല്ലാം
വിശുദ്ധ പിൽഗ്രിമേജ് പ്ലേസസ് ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഭക്തന്മാരെ വളരെയധികം ഇഷ്ടമാണ്. നമ്മൾ വേദങ്ങൾ പഠിക്കുകയും ഉപദേശത്തുകൾ പഠിക്കുകയും ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? പക്ഷെ ഭഗവാന്റെ ഹൃദയത്തിൽ കൊണ്ടടക്കുന്ന ഭക്തന്മാരെ സ്വീകരിക്കുകയും പരിപാലിക്കുകയും അവരെ സേവ ചെയ്യുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഭഗവാന്റെ മനസ്സ് കിട്ടുന്നു. ഈ ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഹരിദാസ് ഠാക്കൂറിനെ ഒരു മാല അണിയിച്ച് ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് ചെന്ന് ഗുണ്ടിജയിലുള്ള ആ നേരത്തെ പറഞ്ഞ ഒരു ഒറ്റയ്ക്കുള്ള വീട് അവിടെ താമസിച്ചോളൂ എന്ന് ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ പേഴ്സണലി ഹരിദാസ് ഠാക്കൂറിന് പ്രസാദം കൊണ്ടു തരാം എന്നുള്ള വാക്കും കൊടുത്തു. നാലേ ഹരിദാസ് ഠാക്കൂറിന്റെ ഒരു മഹത്വം, ഒരു ഭാഗ്യം, സൗഭാഗ്യം എന്ന് പറയുന്നത്, ജഗന്നാഥ് പുരിയെ അമ്പലത്തിൽ കാണാൻ പറ്റുന്നില്ല, കാരണം മുസ്ലിമായിട്ട് മ്ലേച്ഛനായിട്ട് ജനിച്ചു എന്നുള്ള കാരണം. അത് വേറെ ആരും പറയുന്നില്ല, ഹരിദാസ് ഠാക്കൂർ സ്വയം ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെയ്യുന്നത്. ഇത് കണ്ട് ഈ ഇത്രയും വിനയം, അതും ആക്ച്വലി ആർട്ടിഫിഷ്യൽ വിനയമല്ല, റിയൽ വിനയമായതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന് വളരെയധികം സന്തോഷമാവുകയും അതിന് ബദലായിട്ട്, അതിന് പകരമായിട്ട് ചൈതന്യ മഹാപ്രഭു തന്നെ എന്താ പറഞ്ഞത്, ഞാൻ സ്വയം വന്ന് നിനക്ക് പ്രസാദം എല്ലാ ദിവസവും തരാം. നല്ലൊരു കാര്യം, ജഗന്നാഥ് പുരിയില് ജഗന്നാഥന്റെ പ്രസാദം ജഗന്നാഥൻ തന്നെ സ്വന്തമായിട്ട് നൊന്ത് തരികയാണ് ചെയ്യുന്നത്. കൃഷ്ണന്റെ പ്രസാദം കൃഷ്ണൻ തന്നെ സ്വയം വന്നു തരിക. ഇത്രയും ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിരുന്നു. അപ്പൊ ഇതാണ് ഹരിദാസ് ഠാക്കൂറിന്റെ വിനയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് എന്താണ്, നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് ശബരിമലയിൽ അല്ലെങ്കിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറാം. അതേപോലെ മറ്റുള്ള ഇപ്പൻ സോ കോൾഡ് ആയിട്ടുള്ള താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് അവർക്ക് അതിന് അമ്പലത്തിൽ കയറണം എന്നുള്ള വാശി. പക്ഷെ ഇവിടെ നോക്ക്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഭക്തനായിട്ടുള്ള ഹരിദാസ് ഠാക്കൂർ ഏറ്റവും ശ്രേഷ്ഠനാണ്, നാമ ആചാര്യനാണ്. പക്ഷെ പുള്ളിക്കാരനെ ആരും പറഞ്ഞില്ല കയറരുതെന്ന്, എന്നാലും സ്വയം നിയന്ത്രിച്ച് സ്വയം ഞാൻ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് ആ വിനയം ചൈതന്യ മഹാപ്രഭുവിന് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നൊന്ന് ആലോചിച്ചു. നമ്മൾ പലപ്പോഴും അമ്പലത്തിൽ കയറണം എന്നുള്ള വാശി പലർക്കും ഉണ്ട്, അല്ലെങ്കിൽ അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ കയറണം എന്ന് പറഞ്ഞൊരു വാശി പിടിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കയറണം എന്ന് പറഞ്ഞൊരു വാശി പിടിക്കും. ഇങ്ങനെ പലരും അവിശ്വാസികളും വാശി പിടിക്കും. പക്ഷെ ഇവരെല്ലാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, അമ്പലത്തിൽ എന്തിനാണ് കയറുന്നതെന്ന്. അമ്പലത്തിൽ കയറുന്നത് ഭഗവാന്റെ മനസ്സ് കിട്ടാൻ വേണ്ടി. ഭഗവാനെ വിശ്വസിക്കാത്തവരും ഭഗവാനെ മനസ്സ് കിട്ടാൻ വേണ്ടി എന്തിനാണ് അമ്പലത്തിൽ കയറുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മള് നമ്മുടെ കലിയുഗത്തിന്റെ മെമ്മറി അല്ലെങ്കിൽ കലിയുഗത്തിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇത്രയും പുച്ഛമാണെന്നുള്ള ഇങ്ങനെയുള്ള നമ്മുടെ ഇൻസിഡൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ശരിക്കുമുള്ള ഒരു ഭക്തനുണ്ടെങ്കിൽ, ശരിക്കുമുള്ള ഭക്തനെ അവന് പുള്ളിക്കാരന്റെ മനസ്സ് ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്, നീ ഇവിടെ നിന്നാ മതി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സ്ഥലവും തരാൻ, ഞാൻ നിന്റെ വേണ്ടിയിട്ട് പ്രസാദം എല്ലാ ദിവസവും ഞാൻ എന്റെ കൈകൊണ്ട് കൊണ്ടും തരാണ്. ഇത് കേട്ടതോടുകൂടി ഹരിദാസ് ഠാക്കൂറിനും വളരെ സന്തോഷമായി, ഡിവോട്ടീസിനും സന്തോഷമായി, എല്ലാവരും നിത്യാനന്ദ പ്രഭു, ജഗദാനന്ദ പണ്ഡിറ്റ്, അതുപോലെ തന്നെ ദാമോദര പണ്ഡിറ്റ്, മുകുന്ദ, ഇവരെല്ലാവരും ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ കാണുകയും വളരെയധികം സന്തോഷമായി. ഇതിനുശേഷം ചൈതന്യ മഹാപ്രഭു തൻ്റെ കുളിച്ചതിന് ശേഷം തൻ്റെ വീട്ടിലെത്തി അവിടെ വെച്ച് എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയാണ്. അപ്പൊ എല്ലാ ഡിവോട്ടീസും നിരന്നിരിക്കുകയാണ്, ചൈതന്യ മഹാപ്രഭു ആണ് പ്രസാദം കൊടുക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ കൈ കൊണ്ട് പ്രസാദം കൊടുക്കും. ഒന്നാലോചിക്കുക, ചോറെടുക്കുന്ന കൈ കൊണ്ടാണ്, വേറെ പാത്രങ്ങളൊന്നും എടുക്കില്ല, കൈ കൊണ്ട് അങ്ങ് കൊടുക്കും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു കൈ എന്ന് പറയുന്നത്, ഒരു ആ കഴിക്കുന്ന ചോറ് എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ആൾക്കാർക്ക് കഴിക്കാവുന്ന അത്രയും ചോറുണ്ട്. എന്നാലും ഓരോരുത്തരുടെ പ്ലേറ്റിൽ വെച്ചിട്ട് വളരെ പ്രേമവിരസനം, ഓരോ അവിടെ എത്ര ഡിവോട്ടീസ് ഉണ്ടോ അത്രയും ഡിവോട്ടീസിന്റെ അടുത്ത് പേഴ്സണലി അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഡിവോട്ടീസിന് എല്ലാ പ്രസാദവും എല്ലാം വിളമ്പിയതിനു ശേഷം ഡിവോട്ടീസ് എന്താ ചെയ്ത്, അവരെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയില്ല. നമ്മൾ പലപ്പോഴും വിശന്നിരിക്കുകയാണെങ്കിൽ മഹാപ്രസാദം പറയാറില്ല, ആരെങ്കിലും നമ്മളെ അടുത്ത് ഓർമ്മിപ്പിച്ചാ പറയും, ഓ പിന്നെ ഇപ്പൊ മഹാപ്രസാദം പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളും കഴിക്കാൻ തുടങ്ങുക, നമ്മളെ ഫസ്റ്റ് വിശക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഇത്രയും ഡിവോട്ടീസ് ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാരാണ്, കീർത്തനം ചെയ്തു, ക്ഷീണിച്ച് ഡാൻസ് ചെയ്തിരിക്കുകയാണ്, കുളിച്ചതിന് ശേഷമാണ് വരുന്നത്, ജഗന്നാഥ് പുരിയിലെ അമ്പലത്തിലെ പോയി കണ്ടതിന് ശേഷം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് നല്ല വിശപ്പോടെ ഇരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു വ്യക്തി പോലും ആഹാരം കഴിച്ചിട്ടില്ല. അവരെല്ലാവർക്കും പ്രസാദം കിട്ടിയതോടുകൂടി അവർ അതിന്റെ മണ്ടയിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങൾ ഇപ്പൊ കഴിക്കത്തില്ല എന്നുള്ളത്. എല്ലാവർക്കും ഇലയും വെച്ച് ഇരിക്കുകയാണ്, ആഹാരം കുന്നുപോലെ ഇരിക്കുന്നു, പ്രസാദങ്ങളെല്ലാം കറികളെല്ലാം വിളമ്പി കഴിഞ്ഞു. പക്ഷെ എല്ലാവരും കൈ ഇങ്ങനെ ക്രോസ് ആക്കി
അമ്പലത്തിന്റെ മണ്ട പ്രസാദത്തിന്റെ മണ്ട ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ ഇത് കണ്ടപ്പോ സുധീർ ദാമോദർക്ക് എല്ലാവരും മനസ്സിലായി. സുധീർ ദാമോദർ പറഞ്ഞു ചൈതന്യ മഹാപ്രഭു അങ്ങ് കഴിക്കാതെ ഒരു ഡിവോട്ടിയും ഒരു തരി ആഹാരം കഴിക്കില്ല, അതുകൊണ്ട് പ്ലീസ് അങ്ങ് മറ്റുള്ള സന്യാസിമാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുക, ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം, ഞങ്ങൾ ബാക്കിയുള്ളവർക്കും കുറച്ചോളാം. അതുകൊണ്ട് അങ്ങ് നിത്യാനന്ദ പ്രഭുവിന്റെ കൂടെയും സുധീർ ദാമ മറ്റുള്ള പരമാനന്ദ പുരിയുടെയും പരമാനന്ദ ബ്രഹ്മാനന്ദ ഭാരതി ഇങ്ങനെയുള്ള സന്യാസിമാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കും പ്ലീസ്, അങ്ങ് കഴിക്കാതെ ഇവിടെ ഒരു വെള്ളം കഴിക്കാൻ പോകുന്നില്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ്ലി ഉള്ള റിക്വസ്റ്റ് കാരണം ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചു. ഗോസ്വാമി ദാമോദർ പണ്ഡിറ്റ് ജഗദാനന്ദ പണ്ഡിറ്റ് ഇവരെല്ലാവരും ഡിവോട്ടീസിന് പ്രസാദം വിളമ്പുകയും ചൈതന്യ മഹാപ്രഭു മറ്റുള്ള പുരി പണ്ഡിറ്റ്സും ഭാരതി പണ്ഡിറ്റ്സും എല്ലാവരും സന്യാസിമാരും പുരിയ സന്യാസിമാരും ഭാരതി സന്യാസിമാരും ഇതെല്ലാം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പ്രസാദത്തിന്റെ സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു എന്താ പറയുക ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ കൃഷ്ണനും മറ്റേ ഗോപാലന്മാരും ഇരുന്ന് പത്മത്തിന്റെ വ്യൂഹത്തിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ ഉള്ള ഒരു ലീല, അതേ ലീല തന്നെയായിരുന്നു അവിടെ നടന്നത്. രാമനന്ദ റായ് ഇതിന് ഈ പ്രസാദം എടുത്തതിന് ശേഷം എല്ലാവരും അവരവരുടെ റെസിഡൻസ് ക്വാർട്ടേഴ്സിൽ പോയി കിടക്ക എന്താ പറയാ ക്ഷീണം മാറ്റാൻ വേണ്ടി പോയി. ആ സമയത്ത് രാമാനന്ദ റായ് പറഞ്ഞു അവിടെ എത്തുകയും രാമാനന്ദ റായ് എത്തിയതോടുകൂടി അവിടെ ധൂപാരതിക്ക് ജഗന്നാഥന്റെ ധൂപാരതി കാണാൻ വേണ്ടി പോവാൻ പറഞ്ഞു. ഫസ്റ്റ് ഡിവോട്ടീസ് പറഞ്ഞ പോലെ രാമാനന്ദ റായ് ഇവിടെ എത്തിയത്, അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു അമ്പലത്തിൽ പോയി ധൂപാരതി കാണാൻ പറഞ്ഞു. അവന് ധൂപാരതി കണ്ടതിന് ശേഷം വീണ്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ നിൽക്കുകയും അവിടെ വെച്ച് പുള്ളിക്കാരന്റെ രാജാവിന്റെ ഇൻസ്ട്രക്ഷൻസ് അതായത് രാജാവ് പറഞ്ഞ പോലെ നേരത്തെ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാണ് ആ ഡിസ്കഷൻ പറഞ്ഞ് പറയുകയും രാജാവിനെ പോയിച്ച് പറയുകയും ചെയ്തു. ഇത് കേട്ടതോടുകൂടി ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷമായി. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. എല്ലാ ഡിവോട്ടീസും അവിടെ നിന്ന് കീർത്തനം, ഭയങ്കര വലിയൊരു കീർത്തനം അമ്പലത്തിനകത്ത് ജഗന്നാഥപുരി അമ്പലത്തിനകത്ത് തന്നെ വളരെ വലിയൊരു കീർത്തനം. ചൈതന്യ മഹാപ്രഭു മേലോട്ട് എടുത്ത് ചാടുകയും തിരിച്ച് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഇത് കേട്ട കണ്ടതോടുകൂടി എല്ലാവർക്കും വിഷമമായി. ഭഗവാന്റെ ശരീരം കോമള സന്നിധിയത്തിന് എന്തെങ്കിലും പറ്റിയൊന്നോ? പക്ഷെ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തെ താങ്ങിയെടുക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് എല്ലാം പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ പല പല എന്താ എസ്കാറ്റിക് സിംറ്റംസ് ആണ് അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു കീർത്തനം ചെയ്ത് ബോധം വന്നതിന് ശേഷം കീർത്തനം ചെയ്ത് 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 എല്ലാ ആ ജഗന്നാഥപുരി അമ്പലം കംപ്ലീറ്റ് പരിക്രമം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കുറെ കീർത്തനം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിത്യാനന്ദ പ്രഭു അദ്വൈതാചാര്യ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ അവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. നിത്യാനന്ദ പ്രഭു ഒരു സൈഡ് ഗ്രൂപ്പില്, അദ്വൈതാചാര്യ ഒരു ഗ്രൂപ്പില്, ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശത്തിൽ നഗര സങ്കീർത്തനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോ ആ ആൾക്കാർക്കെല്ലാം മനസ്സിലായി ചൈതന്യ മഹാപ്രഭു സാധാരണ ഒരു വ്യക്തിയല്ല, ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണെന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ആ കീർത്തനത്തിനുണ്ടായി. അപ്പൊ ഈ ഒരു കീർത്തനം രാജാവ് കേട്ടു, പ്രതാപരുദ്ര മഹാരാജാവ് കേട്ടു. അവര് പുള്ളിക്കാരനെ വട്ടുപാവയും നോക്കിയപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ കീർത്തനം കാണാനും പറ്റി. ഇതോടുകൂടി രാജാവിന് തന്നെ ഒരു മൂർച്ഛിതാവസ്ഥയിലായി. ഭഗവാനെ കാണുക എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ദൂരെ നിന്നാണെങ്കിലും കാണാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പൊ ഇതിനെല്ലാം ശേഷം വളരെ അന്നത്തെ ഒരു കീർത്തനം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയായിരുന്നു. കുറേ നേരം കീർത്തനം ചെയ്ത് 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 ഒടുവിൽ ഡിവോട്ടീസിനെല്ലാം ക്ഷീണമായിരുന്നു ചൈതന്യ മഹാപ്രഭു മനസ്സിലായപ്പം ചൈതന്യ മഹാപ്രഭു അതിന് വിരാമം എടുക്കുകയും ഒടുവിൽ എല്ലായിടത്തും പോയി കിടന്നുറങ്ങും. കാരണം നിങ്ങൾ ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി കരുത്ത് ഉറക്കാൻ വിടുകയും ചെയ്തു. അങ്ങനെ ഈ ചൈതന്യ മഹാപ്രഭു ഇപ്പൊ ചെയ്ത കീർത്തനത്തിനെ ബഡാ കീർത്തൻ എന്നാണ് അറിയപ്പെടുന്നത്. ജഗന്നാഥപുരിയിൽ നടത്തിയ ബഡാ കീർത്തൻ എന്ന് പറയുന്നത് വളരെ അധികം ഡിവോട്ടീസിന് മനസ്സിന് ശാന്തത നൽകുന്ന കുളിർമ നൽകുന്ന ഒരു ലീലയാണ്. എങ്ങനെയാണോ കൃഷ്ണൻ 5000 വർഷം മുമ്പ് ഗോകുലത്തിലും ലീലകൾ നടത്തിയത് അതേപോലെ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ
ഈ കീർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബഡാ കീർത്തൻ എന്ന് പറയുന്നത് വളരെ വളരെ ഡിവോട്ടീസിന് ഹൃദയത്തിന് അടുത്തുള്ള ഒരു പാസ്റ്റൈമാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, സമയമാണ്, ഞാൻ ഇവിടെ വെച്ച് നിർത്താം. ഇന്ന് ബഡാ കീർത്തൻ വെച്ച് നിർത്താം. ഇനി അടുത്തത് രാജാവ് പ്രതാപ് രുചി രാജാ മഹാരാജാവ് രജനി മഹാപ്രഭുവിനെ ടെറസിൽ നിന്നല്ല അടുത്തു നിന്ന് കാണുന്ന ഒരു പാസ്റ്റ് ടൈമാണ്. എങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ ഇരിക്കുക എന്നുള്ളതും പിന്നെ അതുപോലെ ഗുണ്ടീജ മർജനവും അതിനെക്കുറിച്ചും നമുക്ക് അടുത്താഴ്ച ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ ഉണ്ടെങ്കിൽ